എരുമലി ഏഞ്ചൽ വാലിയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു. പഞ്ചായത്ത് അംഗമടക്കം കണ്ടാലറിയാവുന്ന 90 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജനവാസ മേഖല വനമേഖലയിൽ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ജനകീയ സമരം. സി കെ അഭിലാലാണ് വിവരങ്ങളുമായി ചേർന്നത്. അഭിലാൽ, ഈ കേസെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് വനം വകുപ്പും പോലീസും ഒക്കെ കടക്കുമ്പോൾ സ്വാഭാവികമായും സമരം കൂടുതൽ ശക്തിപ്പെടാനല്ലേ, പ്രതിഷേധം കൂടുതൽ കനക്കാനല്ലേ സാധ്യത? വനം വകുപ്പ് പമ്പ റേഞ്ച് ഓഫീസർ ജി അജികുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എരുമേലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 90 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ടു പേർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ്. എരുമേലി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് എന്നീ രണ്ട് വാർഡുകളുടെ പ്രതിനിധികളെ അടക്കം ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ അടക്കം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വനം വകുപ്പ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതിഷേധക്കാർ കൂടുതൽ മേഖലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാവിലെ പ്രതിഷേധം അക്രമാസക്തമായ സാഹചര്യത്തിൽ വിഷയം പരിഹരിക്കുന്നതിൻ്റെ ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി എരുമേലി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം പ്രതിഷേധക്കാരെ ഒക്കെ തന്നെ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബവർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രതിനിധികളെ കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് 2 മണിക്ക് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വിഷയം ഏതായാലും വലിയ പ്രതിഷേധമാണ്. അതിനിടയിലാണ് പോലീസ് കേസും.